നമസ്കാരം എല്ലാവർക്കും കാർബൺഡേ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ കാവ്യ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഐടി ആണ് ഐടിയിൽ രണ്ട് ഭാഗങ്ങളിലായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാം തന്നെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 10 മാർക്കിന് മാത്രമാണ് നമുക്ക് തിയറി പോർഷൻസ് ഉള്ളത് അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് അതിൽ തിയറിക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് അതിന് ഏതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെ കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വെബ് ഡിസൈനിങ് അത് അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ് എന്ന ചാപ്റ്ററാണ് അത് തിയറി പോർഷൻ ആണെങ്കിലും പ്രാക്ടിക്കൽ സെഷൻ ആണെങ്കിൽ തന്നെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്ററാണ് നമ്മൾ നിങ്ങളിൽ ആരെങ്കിലും ഐ ടി സെക്ടറിലോട്ട് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിലാണ് നിങ്ങളുടെ കരിയർ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണിത് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ഒരു വെബ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നത് നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയതാണല്ലോ ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ് പേജൊക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു വെബ്സൈറ്റിൻ്റെ ബേസിക് ബിൽഡിംഗ് സ്ട്രക്ചറാണ് HTML നമ്മുടെ HTML പ്രോഗ്രാം അട്രാക്റ്റീവ് ആക്കാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ കുറച്ച് അതർ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് അതാണ് CSS JavaScript അതൊക്കെ അപ്പോൾ ഈ CSS എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അതുപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു വെബ് പേജിൻ്റെ ഫോർമാറ്റിംഗ് പ്രസൻറ്റേഷൻ ലേഔട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനാണ് പിന്നെ വരുന്നതാണ് JavaScript JavaScript യൂസ് ചെയ്യുന്നത് നമ്മൾ വെബ് പേജിൽ ഉപയോഗിക്കുന്ന എലമെൻസിൻ്റെയൊക്കെ ബിഹേവിയർ ആ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ JavaScript യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്ന് സിമ്പിളായിട്ട് എന്ത് മനസ്സിലാക്കാം ഒരു HTML പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചറിൽ നമ്മൾ 3 types ഓഫ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട് അതാണ് HTML CSS ആൻഡ് JavaScript ഓർ JSS അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം സ്ട്രക്ചറൽ ലാംഗ്വേജ് സ്റ്റൈലിംഗ് ലാംഗ്വേജ് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അങ്ങനെ 3 types ഓഫ് ലാംഗ്വേജസ് ആണ് നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ലാംഗ്വേജ് അഥവാ HTML CSS അഥവാ സ്റ്റൈലിംഗ് ലാംഗ്വേജ് പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് JSS ഓർ JavaScript അപ്പോൾ നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡി ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത് എന്താണ് നമ്മുടെ സ്കെൽട്ടൺ സിസ്റ്റമാണ് അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് HTML എക്സാമ്പിളായിട്ട് പാരഗ്രാഫ് ഹെഡിങ് ടൈറ്റിൽ അങ്ങനെ വന്നിട്ട് അങ്ങനത്തെ എല്ലാ ഫോൺസും പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് HTML ഇനി സ്റ്റൈലിംഗ് അതായത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് വരുന്നത് അത് സ്റ്റൈലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നാണ് നമുക്കൊരു കംപ്ലീറ്റ് ഔട്ട്ലുക്ക് നൽകുന്നത് അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു മോഡേൺ ഫീൽ ഫേസ് അതൊക്കെ കൊടുക്കുന്നത് ആരാണ് CSS അഥവാ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ആണ് ഇനി JSS അഥവാ JavaScript നമുക്ക് എന്താണ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ മോഷൻ ലോജിക്സ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് JavaScript അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എന്താ പറയുക മൂവിങ് നമുക്കൊരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ട് മൂവ് ചെയ്യണം ആ മൂവ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര് JavaScript അപ്പോൾ ഈ മൂവ്മെൻറ്റ്സിന് ഒരു എക്സാമ്പിൾ നമ്മൾ എന്താ നോക്കുക നമ്മളിപ്പോൾ ഒരു പേജ് ലോഗിൻ ചെയ്യാം നമുക്ക് എക്സാമ്പിളായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലോഗിൻ പേജ് തന്നെ കമ്പയർ ചെയ്യാം നമ്മളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ ലോഗിൻ പേജിൽ കയറി നമ്മുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ പ്രൊവൈഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ ആ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും ആ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറൻറ്റ് പേജിൽ നിന്നും ഒരു ന്യൂ പേജിലോട്ട് മൂവ് ചെയ്യും അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ അവിടെ എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് ഇത്തരം ബാക്ക്ഗ്രൗണ്ട് ഓപ്പറേഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് JavaScript നിങ്ങൾ 9th standard കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ന്യൂസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വെബ് പേജ് ഓൾറെഡി ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മളൊരു സാമ്പിൾ വെബ് പേജ് അല്ലെങ്കിൽ ഒരു HTML പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം ഇപ്പോൾ HTML പ്രോഗ്രാം തുടങ്ങുന്നത് HTML ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ ടാഗ് യൂസ് ചെയ്താൽ ക്ലോസിംഗ് ടാഗ് ഇവിടെ HTML ക്ലോസ് ചെയ്തിരിക്കണം പിന്നെ ഹെഡ് കൊടുക്കണം ഹെഡിനകത്താണ് ടൈറ്റിൽ വരിക നമ്മുടെ പേജിൻ്റെ ടൈറ്റിൽ എന്താണോ അത് കൊടുക്കുക പിന്നെ ബോഡീൻ്റെ അകത്താണ് HTML ബോഡി എന്ന ടാഗിനകത്താണ് നമ്മൾ അതിൽ എന്തൊക്കെ ഫോൺസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആണോ യൂസ് ചെയ്യുന്നത് അത് ഈ ബോഡിക്കകത്താണ് എഴുതേണ്ടത് നമുക്ക് H1 to H6 വരെ ഹെഡിങ് ടാഗ്സ്
ഉണ്ട് നമുക്ക് എന്ത് തരം ഹെഡിംഗ് വേണമെങ്കിലും കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ഹെഡിംഗ് കൊടുത്തു പിന്നെ എച്ച് ടൂവിൽ പാരഗ്രാഫ് 1 കൊടുത്തു എച്ച് ത്രീ ആയിട്ട് പാരഗ്രാഫ് 2 കൊടുക്കാം അപ്പം ഏത് ടാഗ് ഓപ്പൺ ചെയ്താലും നമ്മൾ അവിടെ ക്ലോസ് ചെയ്തിരിക്കണം പിന്നെ നമുക്ക് ഇതാ എ എച്ച് ആർ എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തു നമുക്ക് ഏതെങ്കിലും ലിങ്ക് ഏതെങ്കിലും അടുത്ത പേജിലോട്ട് ഒരു ലിങ്ക് കൊടുക്കണമെങ്കിലാണ് ഈ എ ആങ്കർ ടാഗ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ഇമേജ് ഈ ഇതിലേക്ക് കൊണ്ടുവരണം വിചാരിച്ചു നമ്മുടെ വെബ് പേജിലേക്ക് ഒരു ഇമേജ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇമേജ് എസ് ആർ സി വന്നിട്ട് ഇമേജിൻ്റെ നെയിം ഇമേജ് ഡോട്ട് ജെ പി ജി എക്സ്റ്റെൻഷനോട് കൂടിയ ഇമേജിൻ്റെ നെയിം പിന്നെ ആൾട്ട് പിന്നെ അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് ഇതുകൂടി പ്രൊവൈഡ് ചെയ്യണം പിന്നെ നമുക്കൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം വിചാരിച്ചു ഒരു ലോഗിൻ പേജാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് വേണം അപ്പോൾ ബട്ടൺ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ ബട്ടൺ നമ്മൾ എന്ത് പേരാണോ കൊടുക്കുന്നത് അത് പ്രൊവൈഡ് ചെയ്യുക പിന്നെ ആ ബട്ടൺ ക്ലോസ് ചെയ്യാം ഇതാണ് നമ്മുടെ ഒരു സാമ്പിൾ എച്ച് ടി എം എൽ പ്രോഗ്രാമാണ് നമ്മൾ കാണിച്ചത് നമുക്ക് ഇതുപോലെ കുറേ ഫോൺസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടം പോലെ ഫോണിൻ്റെ ബോഡിക്കകത്ത് ആഡ് ചെയ്യാം എന്നിട്ട് അതിന് ശേഷം ബോഡി ക്ലോസ് ചെയ്യണം ലാസ്റ്റ് എച്ച് ടി എം എൽ ക്ലോസ് ചെയ്യാം ഇതാണ് ഒരു സാമ്പിൾ എച്ച് ടി എം എൽ പ്രോഗ്രാം നമ്മളിപ്പോൾ ഒരു നോർമൽ വെബ് പേജ് അല്ലെങ്കിൽ ഒരു നോർമൽ എച്ച് ടി എം എൽ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നതെന്ന് കണ്ടു അപ്പം അതിൽ നമ്മൾ എന്താണ് കുറേ ടാഗ്സ് ഫോൺസ് ആട്രിബ്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സും ടാഗ്സും ഒക്കെ ഈ കണ്ടിന്യൂസ്ഡായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ കണ്ടു അപ്പോൾ അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കൂട്ടും ഒരു ഗുഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഗുഡ് എച്ച് ടി എം എൽ പ്രോഗ്രാമിന് എച്ച് ടി എം എൽ അല്ല ഏത് പ്രോഗ്രാം ആണെങ്കിലും മാക്സിമം ലെങ്ത്ത് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു ഗുഡ് പ്രോഗ്രാമറിൻ്റെ ഒരു ലക്ഷണം അപ്പോൾ നമ്മൾ എന്താണ് ഈ ഫോൺസും ആട്രിബ്യൂട്ട്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ പ്രോഗ്രാമിൻ്റെ ലെങ്ത്തും കൂടി വരികയാണ് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് ഈ സെയിം ടൈപ്പ് ഓഫ് ടാഗ്സും ഫോണ്ടും യൂസ് ചെയ്യേണ്ട ടൈം വരുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യാം സ്റ്റൈൽ എന്നൊരു ടാഗ് യൂസ് ചെയ്യാം സ്റ്റൈൽ ചെയ്ത് വെക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെബ് പേജ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വല്ല ടാഗ്സും യൂസ് ചെയ്യണമെങ്കിൽ അത് ഈ സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒരേ വെബ് പേജ് തന്നെ കണ്ടിന്യൂസ് ആയി ഓർ റിപ്പീറ്റഡ് ആയിട്ട് വല്ല ടാഗ്സും വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈൽ ടാഗിൽ ആഡ് ചെയ്യാം ഈ സെയിം ടാഗ് അല്ലെങ്കിൽ ഈ സെയിം സ്റ്റൈൽ ടാഗ് തന്നെ നമുക്ക് വേറെ വെബ് പേജസിലേക്കൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സ്റ്റൈൽ ടാഗിൻ്റെ സ്റ്റൈൽ ഓ ഈ അതിൽ നെയിമിൽ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവും സ്റ്റൈൽ നമ്മുടെ ഈ വെബ് പ്രോഗ്രാമിങ്ങിന് ഒരു സ്റ്റൈൽ കൊടുക്കും ഒരു ഔട്ട്ലുക്ക് ഒരു പെർഫെക്റ്റ് ഔട്ട്ലുക്ക് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് സി എസ് എസ് അഥവാ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് അപ്പോൾ ഈ സി എസ് എസ് ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് തന്നെ പഠിച്ചു അപ്പോൾ ഈ സി എസ് എസ് നമ്മൾ എഴുതുന്നതിന് ഒരു സിൻടാക്സ് ഉണ്ട് അതിതാ ഈ പി എന്ന് അതാണ് നമ്മുടെ ക്ലാസ് സെലക്ടർ അല്ലെങ്കിൽ സെലക്ടർ എന്ന് പറയും അതിനകത്ത് നമ്മുടെ ഫോൺ ഫാമിലി ഏത് ഫോൺ ഫാമിലിയാണോ അത് നമുക്ക് ഡീഫോൾട്ടായിട്ട് കിട്ടുന്നതാണല്ലേ നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഫോൺ കളർ ഫോൺ സൈസൊക്കെ നമ്മൾ കൊടുത്തിട്ട് ഒരു സെറ്റ് ചെയ്ത് വെക്കുക ഒരു പ്രീ ഡിഫൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഈ സി എസ് എസ് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോഗ്രാമാണിത് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോഗ്രാം തന്നെയാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് എച്ച് ടി എം എൽ ടാഗ് ഓപ്പൺ ചെയ്തു അതിൻ്റെ ഹെഡ് ഓപ്പൺ ചെയ്തു പിന്നെ ടൈറ്റിൽ സ്കൂൾ കലോത്സവം നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ പേജാണിത് അതിനകത്ത് ഹെഡിനകത്താണ് സ്റ്റൈൽ എന്ന ടാഗ് യൂസ് ചെയ്യുന്നത് ഈ സ്റ്റൈൽ ടാഗിനകത്ത് നമ്മൾ പി അതാണ് നമ്മുടെ ക്ലാസ് സെലക്ടറിൻ്റെ നെയിം ക്ലാസ് സെലക്ടറിനകത്ത് ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റിനകത്താണ് ഈ ഫോണ്ടിൻ്റെ ഈ സൈസ് ഫോൺ കളറ് ഫാമിലി ഏതാണോ അതൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഫോൺ കളർ നമ്മൾ ഹെക്സാഡെസിമൽ കളറിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പൊതുവേ ഇപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും അതിലൂടെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ സൈസ് കൊടുത്തു ഫോണ്ടിൻ്റെ നെയിം കൊടുത്തു ഫോൺ കളർ കൊടുത്തു അപ്പോൾ അതിന് ഇതാ ഓരോന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഇതാ ഈ കേളി ക്ലോസിങ് ബ്രാക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം പിന്നെ ലാസ്റ്റ് ഈ സ്റ്റൈൽ ക്ലോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് എ കേളി ബ്രാക്കറ്റ് ആൻഡ് അത് കേളി ബ്രാക്കറ്റ് തന്നെ എൻഡ് ചെയ്യാൻ വേണം പിന്നെ എന്താണ് അതിന് ശേഷം ഈ സ്റ്റൈൽ ടാഗ് ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ ഹെഡ് ക്ലോസ് ചെയ്യുന്നത് ഹെഡിനകത്താണ് നമ്മൾ സ്റ്റൈൽ എഴുതുന്നത് അതിൽ പേർ സെലക്ടറിൻ്റെ അകത്ത് നമുക്ക് എന്താണോ വേണ്ടത് സൈസ് കളറ് നെയിം അതൊക്കെ പ്രൊവൈഡ് ചെയ്തു അത് ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ സ്റ്റൈൽ ക്ലോസ് ചെയ്തു ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ ബോഡി പിന്നെയാണ് നമ്മൾ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബോഡിക്കകത്ത് എച്ച് ത്രീയിൽ എച്ച് ത്രീ അഥവാ ഹെഡിങ് ടാഗ്സ് എത്രയാണുണ്ട് എച്ച് വൺ ടു എച്ച് സിക്സ് അപ്പോൾ ഈ ഒരു എച്ച് ത്രീ എച്ച് ത്രീ ഓർ എച്ച് വൺ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡിങ് ടാഗ് എടുക്കുക എച്ച് ത്രീനകത്ത് സിംഗിൾ ഐറ്റംസ് തന്നെ കൊടുത്തു നമ്മളിപ്പം കുറേ ഐറ്റംസ് ഉണ്ട് ചോദിച്ചോ നമ്മൾ
ഇതിനു മുന്നേ ആയിരുന്നെങ്കിൽ സിംഗിൾ ഐറ്റംസിന് ഓരോന്നിനും നമുക്ക് അതിൻ്റെതായ കളർ കൊടുക്കേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ ഫോണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. ടാഗ്സ് അതിനായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ സിംഗിൾ ഐറ്റംസിന് വേണ്ടി ഈ പി കൊടുത്തു, പി ക്ലാസ് സെലക്ടറിൻ്റെ നെയിം ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇതാ മോഹിനിയാട്ടം, ഭരതനാട്യം, രണ്ട് നമുക്കിഷ്ടമുള്ള രണ്ട് സിംഗിൾ ഐറ്റംസ് കൊടുത്തു. അപ്പോൾ അതിനെന്താണ്, അതിന് ഇതിൽ വരുന്ന കളറിൻ്റെ സൈസ്, കോഡ്, ആ കളർ അതൊക്കെ ആയിരിക്കും ഇതിന് വരിക. അപ്പോൾ നമ്മൾ പിന്നെ അത് ക്ലോസ് ചെയ്തു. പിന്നെ നമുക്കിത് ഗ്രൂപ്പ് ഐറ്റംസ് സെയിം പി കൊടുത്തു, അവിടെ ഒപ്പന, ഡ്രാമ. അപ്പോൾ അതിന് സെയിം കളേഴ്സായിട്ട് തന്നെ ഇവിടെ വരും. അപ്പോൾ നമുക്ക് എന്താ, ഇതിന് ഓരോ ആട്രിബ്യൂട്ടിനും വേണ്ടിയിട്ടും ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കളറിൻ്റെ നെയിം, സൈസ്, കോഡ് പറഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഒരൊറ്റ പ്രാവശ്യം അത് ഡിഫൈൻ ചെയ്താൽ നമുക്കത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സി എസ് എസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് മനസ്സിലായി, ഒരു വെബ് പേജിൻ്റെ ബിൽഡിംഗ് ടൈമിൽ 3 ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്, HTML, CSS, JavaScript. അതിന് നമുക്ക് സ്ട്രക്ചറൽ ലാംഗ്വേജ്, സ്റ്റൈലിംഗ് ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അങ്ങനെ 3 ടൈപ്സ് ആയിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ HTML എന്താന്ന് പഠിച്ചു, CSS എന്താണെന്നും പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ JavaScript നമ്മുടെ സിലബസിലില്ല, പക്ഷേ അത് ഇതിൻ്റെ ഫെർദർ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അപ്പം ഈ 3 ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ആണുള്ളത്, സ്ട്രക്ചറൽ, സ്റ്റൈലിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതാണ്, അത് മൂന്നും കൂടുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വെബ് പേജ് ഉണ്ടാവുന്നത്. അപ്പം ഒരു കമ്പ്യൂട്ടർ, വീട്ട് കമ്പ്യൂട്ടറുള്ള ആർക്കും തന്നെ ഈ HTML പ്രോഗ്രാംസ് എഴുതി നോക്കാവുന്നതാണ്. നോട്ട് പാഡ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ .html എക്സ്റ്റെൻഷനോട് കൂടി ഏത് ഒരു ഫയൽ സേവ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രോഗ്രാമിംഗ് കോഡ്, ടെക്സ്റ്റ് തന്നെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്, അത് ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഫെർദർ നോട്ട്സും PDFഉം ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന് ബന്ധപ്പെട്ടാൽ മതി. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.